ഇതിൽ നിരന്ന് ഒഴുകുന്ന വെള്ളം ദേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാല് കീറി എൻ്റെ വീടിനോട് ചേർത്ത് ഒരു റിട്ടയർഡ് മിലിറ്ററി ആയിട്ടുള്ള ആൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. നിങ്ങൾ കാണും ആറടി പൊക്കമുള്ള കയ്യാലയുടെ ചോട്ടയാണ് ഈ മാരുള്ള അക്രമം കാണിച്ചു പറഞ്ഞത്. ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരിയുടെ അടുത്ത് ശ്രദ്ധയപ്പെടുത്തുകയും എസ് ഐ വന്ന് അവിടെ നിർത്താൻ ആവശ്യപ്പെടുകയും സർക്കിൾ വന്ന് എന്നോട് മണ്ണ് വാരി വെച്ചോളം പറഞ്ഞ് ഞാൻ മണ്ണ് കുത്തിക്കുകയും ചെയ്തതാണ്. അന്ന് രാത്രി പിറ്റേ ദിവസവും ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ആ വെള്ളം മണ്ണെടുത്തു പോയി. ഇപ്പോൾ എൻ്റെ കയ്യാല ആറടി പൊക്കമുള്ള കയ്യാലാണ്, ഈ പുറയിടത്തിൽ വൻ ഭീഷണിയാണ്. അപ്പോൾ ഇത് അധികാരിയുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാര്യം ചെയ്യുന്നത്. കാരണം ഇവിടെ വിട്ട അവരുടെ ഭൂമിയാണ് അങ്ങോട്ട്, എനിക്ക് അങ്ങോട്ട് കടന്നു തരാനുള്ള അധികാരമില്ല. മണ്ണെടുത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്ന തരത്തിൽ ഏതൊരു പ്രവൃത്തിയും ചെയ്യണമെങ്കിൽ അതിന് ഒരു അവരുടെ പൊതു സ്ഥല അവരുടെ സ്ഥലമായതുകൊണ്ട് എനിക്കത് ചെല്ലാനുള്ള അതില്ല. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് ഏത് അധികാരികളിൽ എത്തിച്ച് എൻ്റെ പുരയിടം കാത്തി രക്ഷിക്കുന്നതിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് ഇടപെടണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ഒപ്പം ഇവിടെ വന്നു പോയ സർക്കിളിൻ്റെയും എസ് ഐയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിന് പരിഹാരം അങ്ങ് ആ തലക്കേതെ മണ്ണ് വീണ്ടും മാറ്റിയിട്ടുള്ള ലക്ഷണമാണ് കാണുന്നത്. അന്ന് അവിടെ ചെത്തി മണ്ണ് ഇട്ടേർന്നാണ് ദേ അവിടെ തടിച്ച് നിൽപ്പുണ്ട്. അത് കുമ്പക്ക് കളച്ച് മാറ്റിയിട്ടുള്ളതായിട്ടാണ് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തൊട്ടുമുള്ള സ്ഥലത്ത് വാഴയും ആ കയ്യാലയും ഒക്കെ കൊണ്ട് ഇടിച്ച് പോകാനുള്ള സാധ്യത നേരെ കണ്ടിട്ടാണ് ഞാനിത് സമർപ്പിക്കുന്നത്. ഇത് കയ്യാലോട് ചേർന്ന് തൂമ്പയ്ക്ക് മാറ്റി വിടുന്നത് മര്യാദ അല്ല എന്നുള്ള ആളുകൾ ഒന്ന് ഷെയർ ചെയ്ത് ഇതൊരു നല്ല പരാതിയായിട്ട് മാറാൻ എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.